എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സത്തു പൊറാട്ടയാണ് ഉണ്ടാക്കാൻ പോണ. അതിൻ്റെ കൂടെ ഒരു നല്ലൊരു കിടിലൻ ചട്നി കൂടി ഉണ്ടാക്കുന്നുണ്ട്. സത്തു എന്ന് പറഞ്ഞാൽ ചിലവർക്കൊക്കെ അറിയുണ്ടാവും, നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക്. ഇതൊരു കടലട പൊടിയാണ്. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുള്ളതാണ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ ഇത് സത്തുവിൻ്റെ പൊറോട്ട പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ വാങ്ങാൻ കിട്ടും കേട്ടോ. ആമസോണിലൊക്കെ ഇടയ്ക്ക് അവൈലബിൾ ആയി കിട്ടാറുണ്ട്. ഇങ്ങനെ സിസ്റ്റർ അന്യ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പാക്കറ്റ് കൊണ്ടു വന്നതാണ്. ഇത് മെയിൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോസ്റ്റഡ് കടല കിട്ടില്ലേ, ഇങ്ങനെ തൊണ്ടോട് കൂടിയിട്ടുള്ളത് കിട്ടും. തൊണ്ടോട് കൂടിയിട്ടും ഈ ഇത് ഇപ്പോൾ തൊണ്ടോട് കൂടിയിട്ട് നമുക്കങ്ങനെ റോസ്റ്റ് ചെയ്തത് കഴിക്കാനുള്ളതാണ്. ഈ തൊണ്ട് മാറ്റിയത് അങ്ങനെ ഉള്ളതുണ്ടാവും റോസ്റ്റ് ചെയ്തത്. ഇത് പൊടിച്ച പൊടിയാണ് ഇത്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ഈ സത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതധികവും നോർത്ത് ഇന്ത്യയിലാണ് ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറൊക്കെ ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കല. അപ്പോൾ ഇത് സ്റ്റഫ് ചെയ്തിട്ടുള്ളൊരു പൊറോട്ടയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാനത് പാക്കറ്റ് കാണിച്ചു തന്നു എന്ന് മാത്രം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ പൊറോട്ട ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലും ഉപ്പും ചേർത്തിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ആദ്യം തന്നെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ചു. അതിന് ശേഷം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നുള്ളത് പറയാം. അപ്പം ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് നന്നായി നൈസായിട്ട് അരിഞ്ഞെടുക്കുക വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇവിടെ ഒരു സവാള ചോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചോപ്പറിലേക്ക് ഇടുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാള ഇടുന്നുണ്ട്. പിന്നെ ഒരു മൂന്ന് പച്ചമുളക്. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ എരിവിന് പച്ചമുളകാണ് ഇടുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇടുമ്പോൾ പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണുക. ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ഈ സത്തുവിൻ്റെ പൊടിയാണ് ഇടുന്നത്, അതായത് കടലപ്പൊടി. നമ്മുടെ പച്ചക്കടലയല്ല കേട്ടോ, റോസ്റ്റഡ് തൊണ്ട് അതിൻ്റെ തോലൊക്കെ മാറ്റിയിട്ടുള്ള കടലയാണ്. ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച പച്ചമുളകും ഉള്ളി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണം ചോപ്പ് ചെയ്തത്, പിന്നെ ഇഞ്ചി ഒരു അര ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി ഞാൻ ഒരു അര ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. പിന്നെ കരിഞ്ജീരകം അതും ഒരു അര ടീസ്പൂണ്. പിന്നെ നമ്മുടെ പച്ചമാങ്ങയുടെ പൊടി ഉണ്ടല്ലോ, ആംചൂർ പൗഡർ എന്നൊക്കെ പറയും, ഡ്രൈ മാംഗോ പൗഡർ, അതും ഇടുന്നുണ്ട്. പുളിക്കനുസരിച്ചിട്ട് ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ് കേട്ടോ, ഏതെങ്കിലും ഒരു അച്ചാറിൻ്റെ ഒരു ഒന്നര ടീസ്പൂണ്. വെളുത്തുള്ളി അച്ചാറോ മാങ്ങ അച്ചാറോ ഏതായാലും പ്രശ്നമില്ല. വീട്ടിലുള്ള അച്ചാറിൻ്റെ കുറച്ച് ഗ്രേവി മാത്രം കേട്ടോ, കഷ്ണമൊന്നും വേണ്ട. പിന്നെ മല്ലിപ്പൊടി മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ അതിൽ പറയാൻ വിട്ടുപോയൊരു ഇൻഗ്രീഡിയൻറ്റ് അയമോദകം ഒരു അര ടീസ്പൂണ് അതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉള്ളതാണ്, അപ്പോൾ വല്ലാതെ വെള്ളം വെള്ളം പോലെ ആവരുത്, വല്ലാതെ ഡ്രൈയും ആവരുത്. അപ്പോൾ ഒന്ന് ഉള്ളി നന്നായി ഞെരടി നമ്മൾ കുഴയ്ക്കുമ്പോൾ അതൊന്ന് കുറച്ച് ഒരു വെറ്റ്നസ് ഇറങ്ങുമല്ലോ. അതിന് ശേഷം വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ, പുളി ഈ പുളി കമ്മിയാണെന്നുണ്ട്. കുറച്ചും കൂടി വേണമെന്നുള്ളവർക്ക് ഡ്രൈ മാംഗോ പൗഡറോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഏത് വേണമെന്നു ചേർക്കാം. ഞാൻ ഈ അച്ചാറും കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ചില്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ട വല്ലാതെ കുഴഞ്ഞു പോവാതെ കുറേശ്ശെ തളിച്ച് തളിച്ച് കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇതങ്ങനെ ഇതിൽ സ്റ്റഫ് ചെയ്യാനുള്ള ഈ ഒരു കൺസിസ്റ്റൻസി പാടുള്ളൂ. അതിന് ശേഷം കുറച്ച് ഞാൻ റിഫൈൻഡ് ഓയിൽ ഒരു ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിലും കൂടി എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, പൊറാട്ടയിൽ നന്നായിട്ട് സ്റ്റഫായിട്ട് ഇരിക്കുകയും ചെയ്യും. അതിന് ശേഷം നമ്മൾ ആദ്യം കൂട്ടിയിട്ട് ഉപ്പും കുറച്ച് എണ്ണയും എണ്ണയോ നെയ്യോ ഏത് വേണമെന്നു വെച്ചാൽ ചേർക്കാം.
കുറച്ച് വെള്ളവും ചേർത്തിട്ട് സാധാരണ ചപ്പാത്തി പരുവത്തിൽ, ചപ്പാത്തിക്കാട്ടിൽ കുറച്ചും കൂടി ഒന്ന് ലൂസാവണം കേട്ടോ, നല്ല സ്റ്റഫിങ് നേരെ വൃത്തിയിൽ നിൽക്കുള്ളൂ. ഇതിന് ശേഷം അതിൽ സാധാരണത്തെ പോലെ ആലു പൊറോട്ട ഒക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ അതിൽ സ്റ്റഫ് ചെയ്ത് നന്നായി പുറത്തേക്ക് പോണ രീതിയിലാക്കരുത്, എന്നാൽ മസാല വേണം താനും. അങ്ങനെ ഇതാക്കിയിട്ട് സാധാരണത്തെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് പരത്തിയെടുക്കുക. അതിന് ശേഷം നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്തിട്ട് ചുട്ടെടുക്കുക കേട്ടോ. അത് ചൂടോടെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ഈ സത്തു പറയുന്നത്. മറ്റേ കടലമാവ് ഉണ്ട് വേറെ, ബേസൻ എന്നൊക്കെ പറയില്ലേ, കടലമാവ് പറയില്ലേ, അതല്ല കേട്ടോ ഇത്. ആ അതല്ല, അതും ഈ സത്തും കൂടി മാറ്റുന്നുണ്ട്. ഇത് റോസ്റ്റഡ് കടലടയാണ്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി എല്ലാ പൊറോട്ടാസും ഞാൻ പരത്തിയെടുത്തു. ഇനി ശേഷം സാധാരണത്തെ പോലെ തന്നെ ചുട്ടെടുക്കുക. ഞാൻ ഇവിടെ നെയ്യാണോ ഉപയോഗിക്കണം, നെയ്യോ ബട്ടറോ ഏത് വേണച്ചാലും ഉപയോഗിക്കാം. അതിനുശേഷം ചൂടോടെ കൂടെ കഴിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ള ഒരു അടിപൊളി ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല കട്ടത്തൈര്, അച്ചാറ്, ഇനി ചട്നി ഉണ്ടാക്കാൻ സമയമില്ലെങ്കിലും അച്ചാറും തൈരും മതി കേട്ടോ. പക്ഷെ ഞാൻ ഒരു രണ്ട് സവാളയും ഒരു തക്കാളിയും ഒക്കെ റിഫൈൻഡ് ഓയിലേക്ക് ഇടുന്നുണ്ട്. ഇതിന് ശേഷം ഒരു പച്ചമുളകും, ഒരു പച്ചമുളകും പൊട്ടിച്ചിട്ട് അതെല്ലാം കൂടി ഒന്ന് വഴറ്റി ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒന്ന് ചതച്ചതിട്ടു. അത് നന്നായിട്ടൊന്ന് നല്ലോണം ബ്രൗണൊന്നും ആവണ്ട, ഒന്ന് വാടി വരും. ഒന്ന് വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതിട്ടു. പുളി കുറച്ചും കൂടി വേണ്ടവർക്ക് രണ്ട് തക്കാളി ഇടാം, പക്ഷെ ഞാൻ ഇതിൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. അത് കാരണം ഞാൻ തക്കാളി ഒരെണ്ണ ഇടുന്നുള്ളൂ കേട്ടോ. അതൊന്ന് വഴന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വഴന്നു വന്നാൽ ഇതിലേക്കൊരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ അല്ല, എരിവുള്ള മുളക് പൊടി തന്നെയാണ്. ഇത് സാധാരണ നമ്മുടെ ചപ്പാത്തിക്കും പറ്റണ ഒരു ചട്നിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതിനുശേഷം ഉപ്പിട്ടിട്ട് നന്നായി വഴറ്റി എടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടതെന്ന്, അത് ഒരു ടീസ്പൂണ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഇടുന്നുണ്ട് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് ഏത് ബ്രാൻഡിൻ്റെ ആണെന്നാലും പ്രശ്നമില്ല, സാഷയൊക്കെ കിട്ടുമല്ലോ പല ഇതിൽ, ഹോട്ടലിലും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓൺലൈനൊക്കെ ഇതാക്കി, അത് അതായാലും പ്രശ്നമില്ല. കെച്ചപ്പ് ഇട്ടതിന് ശേഷം ഇത് ആറാൻ വയ്ക്കുക. ആറിയതിന് ശേഷം മിക്സിയിൽ കുറച്ച് മാത്രം വെള്ളം ഇതാക്കിയിട്ട് ഒന്ന് തരിതരിപ്പായിട്ട്, വല്ലാതെ ചട്നി പോലെ അരിഞ്ഞു പോരുത്, തരിതരിപ്പായിട്ട് അരച്ചിട്ട് എടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു.